പ്രൗഢഗംഭീരമായ ഈ സദസ്സിലെ മുഖ്യാതിഥി അഭിവന്ദ്യനും ആദരണീയനുമായ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിഹാർ അവകൾ, വേദിയിലുള്ള ബഹുമാന്യരായ മന്ത്രിമാർ ശ്രീ മുഹമ്മദ് റിയാസ് അവകൾ, ബഹുമാന്യരായ മന്ത്രി അബ്ദുറഹ്മാൻ അവകൾ, ബഹുമാന്യരായ എം എൽ എമാർ ശ്രീ പി ടി റഹീം അവകൾ, ബഹുമാന്യരായ എം എൽ എ ശ്രീ തോട്ടത്തിലെ വിന്ദൻ അവകൾ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള അഭിവന്ദ്യരായ പണ്ഡിതശ്രേഷ്ഠ വിശിഷ്ട വ്യക്തികൾ, ഈ സദസ്സിന് സാക്ഷ്യം വഹിക്കുന്ന ബഹുമാന്യരായ സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, ലോകസമാധാനത്തിനും സൗഹൃദത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കുമായി പ്രവർത്തിക്കുന്ന ആഗോള പ്രശസ്തരായ മുസ്ലിം പണ്ഡിതർക്കായി മലേഷ്യൻ സർക്കാർ ഏർപ്പെടുത്തിയ മലേഷ്യൻ പരമോന്നത ബഹുമതിയായ ഇൻ്റർനാഷണൽ ടോക്കുമാൻ ഹിജ്റ പുരസ്കാരം നേടിയിട്ടുള്ള ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം അബൂബക്കർ മുസ്ലിഹാറെ ആദ്യമായി അഭിവാദ്യം ചെയ്യാനും അഭിനന്ദിക്കാനും ഞാൻ ഈ അവസരം ഇവിടെ ഉപയോഗിക്കുകയാണ്. ഈ ഒരു പുരസ്കാരമെന്ന് പറയുന്നത് അദ്ദേഹത്തിന് ലഭിച്ചതാണെങ്കിലും ഇതെല്ലാം നമുക്കെല്ലാം കൂടി അവകാശപ്പെട്ടതാണ്. നമുക്കെല്ലാം വേണ്ടിയാണ് കാന്തപുരം ഉസ്താദിന് ഈ പുരസ്കാരം സമർപ്പിച്ചിട്ടുള്ളത്. ഭാരതത്തിനുള്ള പുരസ്കാരമാണ്, ഭാരതീയർക്കുള്ള പുരസ്കാരമാണ്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറിയ കാന്തപുരം ഉസ്താദിന് പ്രത്യേകമായി ഇവിടെ അഭിവാദ്യങ്ങൾ ഒരിക്കൽ കൂടി അർപ്പിക്കാൻ ഈ സന്ദർഭം ഞാൻ ഉപയോഗിക്കുകയാണ്. കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറയുമ്പം ആയിരം നാക്കുൾ അനന്തന്മാരെ പോലെയാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. അദ്ദേഹം ഒരു വ്യക്തിയല്ല, ഇന്ന് അദ്ദേഹം ഒരു മഹാപ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, അതാണ് സത്യം എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഈ അവസരം ഇവിടെ ഉപയോഗിക്കുകയാണ്. ഒരു വ്യക്തിയിൽ നിന്ന് ഒരു പ്രസ്ഥാനമായി മാറി എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണം. ഒരു വിഷണറി ആയിട്ടുള്ള അദ്ദേഹം സ്ഥാപിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റനാഥ മന്ദിരങ്ങളെല്ലാം നോക്കിയാൽ അദ്ദേഹത്തിന് ഈ ഒരു ലഭിച്ച ബഹുമതി തീർച്ചയായും നമ്മുടെ രാജ്യത്തെ ഭരണകൂടം കൂടി അത്തരം ഒരു ബഹുമതി നൽകാൻ മുന്നോട്ട് വരണം എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അദ്ദേഹം ഇസ്ലാമിൻ്റെ സന്ദേശം, സ്നേഹ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനൊപ്പം തന്നെ വിവിധ മതസ്ഥർക്കിടയിൽ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്നതിനായുള്ള ഉസ്താദിൻ്റെ പരിശ്രമങ്ങൾക്ക് ഈ ഒരു ബഹുമതി കൂടുതൽ ഊർജം പകരും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സമാധാനം, സ്നേഹം, ശാന്തി, ധർമ്മം, നീതി, ലോകം, ഇതെല്ലാം തന്നെ ഒരു സൽക്കർമ്മത്തിൻ്റെ ഭാഗമായി കാണുന്ന ആശയങ്ങളാണ്. സത്കർമ്മം ചെയ്താൽ സത്ഫലം കൊയ്യാം എന്ന് പറയാറുണ്ട്. തീർച്ചയായും ആ അർത്ഥവത്തായ ആ വാക്കിനെ ഇവിടെ മാതൃകയായി മാറിയിട്ടുള്ളത് അഭിവന്ദ്യനായ ഉസ്താദാണെന്ന് പറയുന്നതിൽ അഭിമാനമുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. മനുഷ്യൻ്റെ അടിസ്ഥാന ആയുധം അറിവാണെന്ന് എല്ലാവർക്കും അറിയാം. അറിവും വിജ്ഞാനവും സർവതനാൽ പ്രധാനമായതുകൊണ്ട് വിദ്യാഭ്യാസ പുരോഗതിയിലൂടെ മാത്രമേ ഉന്നതമായ സാമൂഹ്യ പുരോഗതി കൈവരിക്കാൻ സാധിക്കൂ എന്ന കൃത്യമായ ബോധ്യം നമ്മുടെ അഭിയുതനായ ഉസ്താദിന് ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമായി നൂറുകണക്കിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുള്ളത്. ഒരേ സമയം മതഭൗതിക വിദ്യാഭ്യാസ രംഗത്ത് വ്യക്തമായ ദീർഘവീക്ഷണത്തോടെ ഒരു തലമുറയെ ആകെ പടുത്തുയർത്തുന്ന ഉസ്താദ് ഇപ്പോൾ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് ആഗോള അംഗീകാരം ലഭിക്കുമ്പോൾ അതിൽ അഭിമാനിക്കാൻ
കഴിഞ്ഞതിൽ വ്യക്തി എന്ന നിലക്ക് തീർച്ചയായും ഏറെ സന്തോഷമുള്ള ഒരു വ്യക്തി കൂടിയാണ് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 7 പതിറ്റാണ്ട് കാലമായി സാമൂഹ്യ മതവിദ്യാഭ്യാസ രംഗത്ത് നിസ്തുലമായ സേവനങ്ങളും വിലമതിക്കാനാകാത്ത സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള അഭിയോഗനായ ഉസ്താദിൻ്റെ ഓരോ പരിശ്രമങ്ങളെയും എണ്ണി പറയാൻ സാധ്യമല്ല. അതാണ് ഞാൻ ആദ്യം ഇവിടെ പറഞ്ഞത്, ഉസ്താദിനെ ഇന്ന് ആരും ഒരു വ്യക്തിയായി കാണുന്നില്ല, ഒരു മഹാപ്രസ്ഥാനമായി കാണുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ഇനിയും ഈ പ്രസ്ഥാനത്തെ നയിക്കാൻ ദൈവം അദ്ദേഹത്തിന് ശക്തി നൽകട്ടെ, ദൈവം അദ്ദേഹത്തിന് ആയിരാരോഗ്യം നൽകട്ടെ. എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാടിൻ്റെ മുന്നേറ്റത്തിന്, നാടിൻ്റെ സമാധാനത്തിന് വേണ്ടി, സൗഹൃദത്തിന് വേണ്ടി അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.